വിഷയം, ഏത് പ്രത്യയങ്ങളാണോ വിഷയാവബോധകങ്ങളായി ഈ ലോകത്തിൽ നമ്മൾ ബന്ധിക്കുന്നതിന് ഹേതുവാകുന്നത്, അതേ പ്രത്യയങ്ങൾ ആത്മാവബോധത്തിന് ദ്വാരമാണ്. ഒന്ന് തിരിച്ചുവിട്ടാൽ മതി. ഇത് തന്നെ അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളത്. തിരിക്കാനാ പാടു. ഈ ശ്ലീലാശ്ലീലങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയണ്ട, അതിനെപ്പറ്റിയുള്ള ചർച്ചയ്ക്ക് ഇവിടെ സ്ഥാനവുമില്ല. എത്ര കണ്ടായാൽ ശ്ലീലമാണ്, എത്ര കണ്ടായാൽ അശ്ലീലമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ചർച്ച ചെയ്തൊരു പ്രയോജനമില്ല. പക്ഷെ അശ്ലീലം എന്ന് പറയുന്ന അതേ സാധനം അച്ചടിക്കണ അതേ അക്ഷരങ്ങൾ കൊണ്ടാണ് ശ്ലീലം അച്ചടിക്കുന്നത് അല്ലേ. അല്ല, അക്ഷരങ്ങൾക്ക് മാറ്റമുണ്ടോ? ഒരു അശ്ലീല മാസിക എന്ന് പറഞ്ഞു, ആ മാസികയിൽ അടിക്കുന്ന അതേ അക്ഷരങ്ങൾ തന്നെയാണ് ഒരു ശ്ലീല മാസികയിലും അടിക്കുന്നത്. അപ്പോഴോ ഒരു തിരിച്ചുവെപ്പ്, അത്രയേ ഉള്ളൂ. കുറച്ചും കൂടിയും കഴിയുമ്പോഴത്തേക്ക് ഈ ഭാരതത്തിലെ റെയിൽവേ ഗേറ്റുകളൊക്കെ ഇല്ലാണ്ടാവും. ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട്, വളരെ കുറച്ചിപ്പോഴുണ്ട്. കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ ഇപ്പോൾ പറയണത് പരിശോധിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേഗം പോയി പരിശോധിച്ചോളൂ. രാത്രി ട്രെയിൻ വരുമ്പോൾ ഗേറ്റ് കീപ്പർ അങ്ങനെ ഒരു വെളിച്ചം കാണിക്കും പിടിച്ചിട്ട്. എഞ്ചിൻ കടന്നുപോയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തിരിച്ചു. ഇനി ട്രെയിൻ കടന്നുപോയി, മുഴുവൻ കടന്നു പോകുന്നവരെ മുമ്പ് തിരിച്ചു പിടിച്ചു നിൽക്കും. ട്രെയിൻ ദൂരെ നിന്ന് വരുമ്പോൾ നിശ്ചിത ദൂരെയാകുമ്പോൾ തന്നെ മുമ്പ് ഇങ്ങോട്ട് പിടിക്കാൻ തുടങ്ങിയത്. എഞ്ചിൻ കടന്നു പോകലും ഇങ്ങോട്ട് പിടിക്കും, ട്രെയിൻ കടന്നുപോയി കഴിഞ്ഞ് മാറ്റും. പിന്നെ മുമ്പ് മുമ്പ് ഭക്ഷണം കൊടുക്കും, പിന്നെ അപ്പുറത്തുള്ള സിഗ്നൽ വന്നാൽ ഗേറ്റ് തുറന്നു, പിന്നെ മുമ്പർക്ക് പണിയില്ല, പിന്നെ അടുത്ത വണ്ടി വരുമ്പോഴേ പണിയുള്ളൂ. ഇത് തന്നെ വിദ്യ. പുറത്തേക്ക് അങ്ങോട്ട് വെളിപ്പെടുത്തുമ്പോൾ തന്നെ വെളിപ്പെടുത്തുന്നില്ല, തന്നെ വെളിപ്പെടുത്തുമ്പോഴോ പുറത്തോട്ട് വെളിച്ചോ ഇല്ല. അപ്പോൾ ഇനി പുറത്തോട്ടുള്ള വെളിച്ചം ഒന്നിങ്ങനെയാക്കി പിടിച്ചാൽ തന്നെ വെളിപ്പെടുത്തി. എഞ്ചിൻ കടന്നു പോകുന്നത് വരെ ഞാൻ ഇവിടെ കാവലുണ്ട് എന്ന് ഡ്രൈവറെ അറിയിക്കുകയാണ്, ലോക്കോ പൈലറ്റിനെ അറിയിക്കുകയാണ് കർത്തവ്യം. എഞ്ചിൻ കടന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, പിന്നെ തിരിച്ചു പിടിക്കുക. അതിനാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് റെയിൽവേ ഗാർഡിനെ അറിയിക്കുകയാണ്. ഗാർഡ് പിന്നിലാണല്ലോ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഡ്യൂട്ടി കഴിഞ്ഞു. അങ്ങോട്ട് തിരിച്ചു പിടിക്കുമ്പോൾ താൻ പ്രകാശിക്കണില്ല, ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുമ്പോൾ വിഷയങ്ങളൊക്കെ അപ്രസക്തമായി. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യയങ്ങൾ പ്രത്യയാനാം ആത്മാവബോധദ്വാരത്വാത്, ആത്മാവബോധത്തിന് ദ്വാരങ്ങളാണ് ഈ പ്രത്യയങ്ങൾ. അതുകൊണ്ട് പ്രത്യയങ്ങളിൽ കയറി വിഷയങ്ങളിലേക്ക് കൂലം കുത്തിപ്പോകാതെ പ്രത്യയ മൂലം തേടി പോകുന്നു. പ്രതി ബോധം, ബോധം പ്രതി വിദിതം, ബോധം പ്രതി, ബോധം പ്രതി ഇതി വീപ്സ. ബോധം പ്രതി, ബോധം പ്രതി എന്നുള്ള ആവർത്തനമാണ് പ്രതിബോധ എന്നുള്ളത്. പ്രതിബോധം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാത്, പ്രതിദിനം എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. പ്രതിദിനം, ദിനം ദിനം തോറും എന്നർത്ഥം. വീപ്സയാണത്, പ്രതി ചേർത്ത് കഴിഞ്ഞാൽ വീപ്സയാണ്, ആവർത്തനമാണ്. സർവപ്രത്യയ വ്യാപ്തി അർത്ഥ, സർവപ്രത്യയങ്ങളിലേക്കും വ്യാപിക്കുന്നതിനാണത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യയത്തെ സംബന്ധിച്ച് എല്ലാ പ്രത്യയങ്ങളുടെയും ഉദ്ഭവം സ്വരൂപം ഒന്നു തന്നെയാണ്. ബൗദ്ധാഹി സർവേ പ്രത്യയാഹ, ബൗദ്ധങ്ങളായ സകല പ്രത്യയങ്ങളും, ബൗദ്ധങ്ങൾ ബുദ്ധിസ്ഥങ്ങളായ, ബൗദ്ധം ബുദ്ധിസ്ഥം അല്ലാണ്ട് ബൗദ്ധമായിട്ട് ബന്ധമില്ല കേട്ടോ, ബുദ്ധിസ്ഥങ്ങളായ സകല പ്രത്യയങ്ങളും. ഈ പ്രത്യയം എന്താ? അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വൃത്തികൾ തന്നെയാണ്. അപ്പോൾ വൃത്തി
പ്രതീതിയെ ജനിപ്പിക്കുമ്പോഴേ പ്രത്യയം എന്ന് പറയാറുള്ളൂ. അതെല്ലാ പ്രത്യയങ്ങളും തപ്തലോഹവത്, തപ്തലോഹം പോലെ, തപ്തലോഹം ചൂടുപിടിച്ച് 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 കനൽ പോലെയായിട്ടുള്ള ലോഹം, ഒരു ഇരുമ്പിൻ്റെ കട്ട തീയിലിട്ട് ചൂടാക്കി അങ്ങനെ ഇത് കനലായി മാറി. കനൽ പോലെ തന്നെ അഗ്നിയുടെ എല്ലാ ധർമ്മങ്ങളും ഇതിനുണ്ട്. തപ്തലോഹവത് നിത്യവിജ്ഞാന സ്വരൂപാത്മവ്യാപ്തത്വാത്, നിത്യവിജ്ഞാന സ്വരൂപമായ ആത്മചൈതന്യത്താൽ വ്യാപ്തമായതുകൊണ്ട് പ്രത്യയങ്ങൾ. ആ കനൽ പോലുള്ള ഇരുമ്പ് കനലാണോ? ആ അഗ്നി വ്യാപിച്ച് അഗ്നി ധർമ്മത്തോട് കൂടിയിരിക്കുമ്പോൾ അത് കനലാ. പക്ഷെ കുറച്ച് കാലം കുറച്ച് കഴിയുമ്പോൾ എന്താവും? ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോ കഴിയുമ്പോഴത്തേക്ക് അത് തണുത്ത ഇരുമ്പ് തന്നെയാവും. വേണ്ടോ? അപ്പം അതിൽ ഈ കനൽ എന്നുള്ള ധർമ്മത്വം അതിന് നൽകിയത് അഗ്നിയാണ്. അഗ്നി അനുപ്രവേശിച്ച് അഗ്നി ഇരിക്കുന്ന കാലത്തോളം അത് അഗ്നി തന്നെ. പിന്നെ കുറഞ്ഞു 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 കുറഞ്ഞ് ഇതുപോലെ ഈ പ്രത്യയങ്ങൾക്കൊക്കെയും ആ പ്രത്യയത്തിൻ്റെ ഭാവം നൽകുന്നത് ചൈതന്യമാണ്. ആത്മചൈതന്യ സ്വരൂപമോ? നിത്യ വിജ്ഞപ്തി സ്വരൂപമാണ്. അപ്പം നിത്യവിജ്ഞാന സ്വരൂപമായിരിക്കുന്ന ആത്മചൈതന്യത്താൽ പ്രകാശിതമാണ് ഈ വൃത്തികളൊക്കെ. അതാണ് തിരയായിരിക്കുമ്പോഴും കടൽ തന്നെ, തിര ഉദ്ഭവിച്ചതും കടലിൽ തന്നെ. വ്യാപ്തത്വം വിജ്ഞാന സ്വരൂപ അവഭാസാഹ, വിജ്ഞാന സ്വരൂപ അവഭാസകങ്ങളാണിവ. വിജ്ഞാന സ്വരൂപത്താൽ അവഭാസിപ്പിക്കപ്പെടുന്നവയാണ് ഈ വൃത്തികൾ. അപ്പം വൃത്തികളെക്കുറിച്ച് ആലോചിച്ചാൽ മതി, വൃത്തികളുടെ മൂലം തേടിപ്പോവുക, എന്തിതിന് മൂലമെന്ന്. തദന്യാവഭാസശ്ചാത്മാ, അവയിൽ നിന്ന് തീർത്തും അന്യനായ വനാകുന്നു ആത്മാവ്. വൃത്തികളാൽ അവഭാസിപ്പിക്കപ്പെടുന്നവനല്ല, സ്വയമേവ അവഭാസിക്കുന്നവനാണ് ആത്മാ. വൃത്തികളാൽ അവഭാസിപ്പിക്കപ്പെടുന്നതാണ് വിഷയങ്ങളൊക്കെ. ആ വൃത്തികളോ? വൃത്തികൾ ആത്മാവിനാൽ അവഭാസിപ്പിക്കപ്പെടുന്നവയാണ്. തദ്വിലക്ഷണ അഗ്നിവത് ഉപലഭ്യതേ, അഗ്നി പോലെ ഉപലഭിക്കുന്നു. മറ്റത് അഗ്നിയാൽ തപിക്കപ്പെട്ട ലോഹം പോലെ. ഒന്ന് അഗ്നി പോലെ, മറ്റത് അഗ്നിയാൽ തപിക്കപ്പെട്ട ലോഹം പോലെ. ആ അഗ്നിയുടെ അനുപ്രവേശം കൊണ്ട് ലോഹം അഗ്നി സമാനമായി. അപ്പം അഗ്നി സമാനമായ ലോഹത്തിലൂടെ എന്ത് മനസ്സിലാക്കാം? അഗ്നിയെ മനസ്സിലാക്കാം. ഇതുപോലെ പ്രത്യയങ്ങളിലേറി പ്രത്യേക മൂലത്തെ കാണുമ്പോൾ അത് തന്നെ ആത്മാ ചൈതന്യം. തേന ഹി ദ്വാരീഭവന്തി ആത്മോപലബ്ധവും. അപ്പോൾ അങ്ങനെ ആത്മോപലബ്ധിക്ക് ദ്വാരമായി തീരുന്നു, വഴിയായി തീരുന്നു ഈ പ്രത്യയങ്ങൾ. അതുകൊണ്ട് പ്രത്യയങ്ങളിലേറി വിഷയങ്ങളിലേക്ക് പോകാതെ പ്രത്യേക മൂലം തേടുകയാണ്. തേന തേ തേ ദ്വാരീഭവന്തി ആത്മോപലബ്ധൗ, ആത്മോപലബ്ധിക്ക് ദ്വാരമായി തീരുന്നു. വ്യക്തമല്ലോ? തസ്മാത് പ്രതിബോധാവഭാസ പ്രത്യേകാത്മതയാ യദ്വിദിതം തദ്ബ്രഹ്മ.
ഈ ബോധം ബോധം പ്രതി ഏറി ഇതിൻ്റെ മൂലമെന്ത്, ഇതിൻ്റെ സ്വരൂപമെന്ത്, ഇതിനെ അവഭാസിപ്പിക്കുന്ന പ്രത്യേകാത്മാവെന്ത് എന്ന നിലയ്ക്ക് മനസ്സിലാക്കുമ്പോൾ യദ്വിദിതം തദ് ബ്രഹ്മ, അത് തന്നെ ബ്രഹ്മം. ഇവിടെ ഉറപ്പിച്ച് പറയുന്നത് ആത്മാവ് ബ്രഹ്മമാകുന്നു എന്നാണ്. കാരണം പ്രത്യയ മൂലമായിരിക്കുന്നത് ആത്മാവാണ്, അത് ഏതൊരു കുട്ടിക്കും അറിയാം. അത് ബ്രഹ്മമെന്നാ പറഞ്ഞത്. പ്രതിബോധവിദിതം ആത്മാ, പ്രതിബോധവിദിത ആത്മാ എന്നാ പറയണ്ടേ. അവിടെ എന്ത് പറഞ്ഞു? പ്രതിബോധവിദിതം ബ്രഹ്മ. അപ്പോൾ ആത്മാ ബ്രഹ്മ മാത്രം. അവിടെ എന്താ, ജീവാത്മാവിനെ കടന്നിട്ടല്ലേ ഈ പ്രതിബോധവിദിത ജീവാത്മാവല്ലേ സകല പ്രത്യയങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്. ആ ജീവാത്മാവിൻ്റെ പാരമാർത്ഥികമായ ഭാവം എന്തോ അതാകുന്നു ബ്രഹ്മമെന്നർത്ഥം. തദേവ മതം, അത് തന്നെ ജ്ഞാനം. ജ്ഞാനം തദേവ സമ്യക്ജ്ഞാനവത് പ്രത്യേകാത്മവിജ്ഞാനം, സമ്യക്ജ്ഞാനയുക്തമായ പ്രത്യേകാത്മവിജ്ഞാനം അതാണ്. ഈ പ്രത്യേകാത്മവിജ്ഞാനമാണ്, ജീവാത്മവിജ്ഞാനമാണ് ബ്രഹ്മം. ജീവാത്മാവെന്ന് പറയുമ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് ചേർന്ന താതാത്മ്യഭാവമുള്ള സ്ഥിതിയാണ്. ഒരു കുപ്പായോട്ടോ മൂന്ന് കുപ്പായോട്ടോ അത്രയേ ഉള്ളൂ. ഈ മൂന്ന് കുപ്പായ ഊരിയപ്പോൾ ബ്രഹ്മം തന്നെ. പക്ഷെ നമ്മൾ ഈ കുപ്പായത്തോട് താതാത്മ്യപ്പെട്ടു, അതാണ് പ്രശ്നം. അതുകൊണ്ട് ദൂരാൻ പറ്റുന്നില്ല. സ്ഥൂലം ഇടയ്ക്കിടയ്ക്ക് ഊരിയേ മതിയാവും. ഇപ്പോൾ സ്ഥൂലം ഊരുമ്പോഴും പുറത്തുള്ള വലിയ ഡിസൈനൊക്കെ ഉള്ള കുപ്പായം ഇടയ്ക്കിടയ്ക്ക് ഊരും ഇല്ലേ, അതിടയ്ക്കിടയ്ക്ക് ഊരും. അതിപ്പോൾ ദശയൊക്കെ ഗണിക്കുമ്പോൾ അത്രയല്ലേ കിട്ടുള്ളൂ, ശേഷം ചിന്തിയം ഇല്ലേ, ബാക്കിയുള്ളത് ചിന്തനീയം. പിന്നെ ചിന്തിച്ചോളൂ എന്നാ, എന്ത് ചിന്തിക്കാം, ഒന്നും ചിന്തിക്കാം ഇല്ല, കഴിഞ്ഞു ചിന്തിക്കാം. ഓ വല്ലാത്തൊരു കഷ്ടം കേട്ടോ അത്. ചിന്തിക്കേണ്ടതില്ലാത്തടുത്താണ് ചിന്തിച്ചോളൂ പറയണത്. പൂർവം ചിന്തി എന്നാ പറയേണ്ടത്, പക്ഷെ അതിന് പറയണെന്താ, ശേഷം ചിന്തി എന്നാ. നല്ലൊരു തമാശ അല്ലേ, അങ്ങനെയല്ലേ. അതെ, ദശാനിരൂപണം ചെയ്യുമ്പോൾ അവസാനം ശേഷം ചിന്തി. അങ്ങനെ കുപ്പായം മാറ്റി. ഈ കുപ്പായം മാറ്റുമ്പോൾ മറ്റേ മാറ്റാൻ പറ്റുന്നില്ല, മറ്റിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച്. ഈ ഈ ഒട്ടിപ്പിടിച്ചത് കൊണ്ട് ഉടനെ എന്ത് ചെയ്തു, അത് ഉടനെ രേഖപ്പെടുത്തി കഴിഞ്ഞു മറ്റേ ആൾ ഉദാഹരണൻ. ഇനി മാറ്റാൻ പറ്റില്ല, അത് ഉടനെ ചേർത്ത് വെച്ച് അയച്ചു കഴിഞ്ഞു. ഇനി എന്ത് മാറ്റം വരുത്താനാണ്? ചില ആൾക്കാർ അത്യബദ്ധമായിരിക്കുന്ന ചില മെസ്സേജൊക്കെ അയക്കും, ഉടനെ പിന്നാലെ സോറി ഇത് വേറൊരാൾക്ക് അയക്കാൻ വെച്ച് മാറി സ്വാമിക്ക് ആയിപ്പോയതാണ് ക്ഷമിക്കണം. എടാ ഇത് തന്നെയാണ് നിൻ്റെ സ്വഭാവം, ഇത് തെറ്റല്ല, സോറി അല്ല അവിടെ വേണ്ടത്, ഇതാണ് സത്യം. ഏത്, ഇതാണ് നിൻ്റെ നമസ്കാരം, തെറ്റിപ്പോയതല്ല ആണോ? ഈ തെറ്റ് ഉദാഹരണം വരില്ലേ, അയച്ചു കഴിഞ്ഞ രക്ഷയില്ലല്ലോ, അയച്ചു കഴിഞ്ഞ രക്ഷയില്ല. ഉദാഹരണം തയ്യാറായി നിൽക്കുക, ഉടനെ എല്ലാം കൂടി കൂട്ടി പിടിച്ച് സൂക്ഷ്മ ശരീരത്തിലെ മുഴുവൻ സംസ്കാരങ്ങളെയും കൂടി കയറ്റി വരും. അയച്ചു കഴിഞ്ഞു, ഇനി പ്രാണം വിട്ടിട്ടില്ലാച്ചാലും തിരിച്ചെടുക്കാൻ പറ്റില്ല, അത് ഒക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞു. വളരെ സൂക്ഷ്മമാണ്. പണ്ടൊക്കെയാണെങ്കിൽ ഈ ഉദാഹരണൻ്റെ പണി മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമല്ല. കാരണം ഇപ്പോൾ ഒരു 100 കൊല്ലത്തെ ചരിത്രം എഴുതണമെങ്കിൽ ഒരു 10,000 പേജ് 100,000 പേജൊക്കെ വേണ്ടി വരും. ഇന്നിപ്പോൾ അത് വേണ്ട,
ഒരു ബിന്ദു മാത്രം സ്ഥലം പോലും വേണ്ട, കണ്ണോട് കാണുന്നത് വേണ്ട, മൈക്രോ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു മില്ലിമീറ്ററിൻ്റെ ലക്ഷത്തിൽ ഒന്ന് പോലും വേണ്ട സ്പേസ്, അതിൽ ഇത്രയും ഡാറ്റ സ്വരൂപിക്കാൻ കഴിയും. അതിൻ്റെ 10,000 മടങ്ങ് സൂക്ഷ്മമായി സ്വരൂപിക്കാൻ കഴിവുള്ളവനാ ഈ ഉദാഹരണം. അപ്പോൾ ഈ സംസ്കാരങ്ങൾ കൊണ്ടുപോകുക എങ്ങനെയാണെന്നൊന്നും ചോദിക്കണ്ട, അതിനൊന്നും ഒരു മീഡിയം തന്നെ ആവശ്യമില്ലാത്തതാ. ഇപ്പം നമ്മൾ വലിയ കമ്പിയിൽ കൂടെ മാത്രം വൈദ്യുതി പോകുന്നു, ഒക്കെ പോയില്ലേ. ഇപ്പോൾ വൈദ്യുതി കമ്പിയിൽ കൂടെ അല്ലാതെ പോവാനുള്ള ടെക്നിക്കുണ്ട്, അന്തരീക്ഷത്തിലൂടെ വൈദ്യുതി പ്രസരണം. കുറച്ചും കൂടി മുന്നോട്ട് ശാസ്ത്രം പോകട്ടെ, അതും ഇല്ലാണ്ട് പ്രസരിപ്പിക്കുന്ന ടെക്നിക്ക് വരും. ഏ ബാധിക്കില്ലെന്ന് വെച്ചാൽ അതിനൊക്കെയുള്ള വഴി കണ്ടുപിടിക്കുകയായിരിക്കും. എന്തോ ഒരു അയോണുകളുടെ വിശേഷമാണത്, എന്താണെന്നറിയില്ല, അതിനെപ്പറ്റി പറയാനറിയില്ല. കൂടുതൽ വിവരമുള്ളവരോട് ചോദിക്കണം ആ വിഷയം. പക്ഷെ ഉണ്ടെന്നറിയാം, ടെക്നിക്കുണ്ട്, ടെക്നിക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിച്ചാൽ കുറേ കൂടി ശാസ്ത്രം മുന്നോട്ട് പോട്ടെ എന്ന് പറയാനേ നമുക്ക് പറയുള്ളൂ, സാധിക്കുള്ളൂ. എന്തായാലും ട്രാൻസ്ഫർ ചെയ്ത് കഴിച്ചു, അങ്ങനെ ഓർത്തില്ല. അപ്പം പിന്നെ അതിനനുസരിച്ച് പുതിയ കുപ്പായം ഇടുക. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹണാതി നരോപരാണി ഇത്യാദി. ശരി, സമ്യജ്ഞാനവത് പ്രത്യേകാത്മവിജ്ഞാനം ന വിഷയവിജ്ഞാനം ആത്മത്വേന പ്രത്യേകാത്മാനമൈക്ഷതി ചകാഠകേ. പ്രത്യേകാത്മാവിനെ ദർശിച്ചു ആത്മഭാവത്തിൽ എന്ന് കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. എവിടെ? നേരത്തെ പറഞ്ഞു ആ മന്ത്രം, പരാഞ്ജിഖാനി വിതരണ സ്വയംഭൂ തസ്മാത് പഴാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുരമൃതത്വമിച്ഛന്ന. നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളാക്കി ചെയ്തിരിക്കുക, ഖാനി പരാഞ്ജി വിതരണത്ത്. തസ്മാത് അതുകൊണ്ടോ പഴാങ് പശ്യതി, പുറമുള്ളതിനെ കാണുന്നു, പുറമുള്ളതിനെ കേൾക്കുന്നു, പുറമുള്ളതിനെ വണക്കുന്നു, പുറമുള്ളതിനെ രുചിക്കുന്നു, പുറമുള്ളതിനെ സ്പർശിക്കുന്നു. അന്തരാത്മൻ, അന്തരാത്മാവിനെ കാണുന്നില്ല, കേൾക്കുന്നില്ല, രുചിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല, മണക്കുന്നില്ല. ഇതാണ് സ്ഥിതി, ലോകസ്ഥിതി. അപ്പോഴാണ് കശ്ചിത് ധീര, നേരത്തെ പറഞ്ഞ ഉദ്ഭവത്തിലേക്ക് അന്വേഷിച്ചു പോകുന്ന ധീരൻ, ഒഴുക്കപ്പെടാത്തവൻ. അവനൊഴുക്കപ്പെട്ടവനല്ല, കശ്ചിത് ധീര. ഒഴുക്കപ്പെടുന്നത് ലോകസ്വഭാവം. അപ്പോൾ ഒരാൾ ഒഴുക്കിൽപ്പെട്ടതുപോലുള്ള ജീവിതം നയിച്ചുകൊണ്ട് ഒഴുക്കപ്പെട്ടു എന്നർത്ഥമല്ല കേട്ടോ, മനസ്സിലായില്ല. അയാൾ സ്വയം നിശ്ചയിച്ച് ഇതാണ് എൻ്റെ വഴി എന്ന് തീരുമാനിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല, ഒഴുക്കപ്പെട്ടു പോകരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. വിവേകത്തിനും തീരുമാനത്തിനും വിധേയമായിട്ട് എന്ത് ചെയ്താലും നല്ലത് തന്നെ. അത് നമ്മൾ സാധാരണ ഓർമ്മിക്കാറുണ്ട്. 1930s ഒരാൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു വന്നു. അച്ഛൻ ചോദിച്ചു, മകനെ നിനക്ക് സന്യസിക്കണോ അല്ല കല്യാണം കഴിക്കണോ? അച്ഛൻ മകൻ 1930s പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കഥ? അത് പൂർത്തിയാക്കി, അത് 10th കഴിഞ്ഞാൽ 30 rupees ഉറപ്പുള്ളതാണ് ശമ്പളം. 30 rupees എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് മെച്ചം വെക്കാം. കാരണം 1 month ചിലവ് എത്ര റുപ്യ ഉണ്ടാവും? ഏറെ എന്നാൽ 10 rupees 500 rupees കൊണ്ട് സുഖമായി ഒരു കുടുംബം ജീവിക്കാം. നല്ല ചിലവ് കൂടുതലാണ് അന്ന്, ആപേക്ഷികമായിട്ട് ചിലവ് കൂടുതലാണ് ആപേക്ഷികമായിട്ട്. കാരണം ഇന്നിപ്പോൾ ഇപ്പം എത്രയാ ഒരു പവൻ സ്വർണത്തിന്? എത്രയാ? 54,000. അന്ന് 13 rupees. ഇപ്പോൾ സ്വർണത്തിന് ഒരു പവന് 13 rupees ഒക്കെ ഉള്ള കാലത്താണ് ഒരു 10 rupees ചിലവ് വരും ജീവിതത്തിൻ്റെ മാസം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഏകദേശം അല്ലേ? ലേവറേജ് അങ്ങനെയൊക്കെ തന്നെയല്ലേ ചിലവുണ്ടാകും? കുറച്ച് ധാരാളിച്ച് ജീവിക്കുന്നവർക്ക് തന്നെ
അതെ അതെ, അപ്പോൾ ചിലവ് കൂടി കുറഞ്ഞു എന്നൊന്നും പറയാൻ വയ്യ, ഏകദേശം തുല്യമായിട്ട് തന്നെയാണ് പോണത്. അത് മണി വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ആ കാലത്താ എം എ കഴിഞ്ഞ ആള് ആലോചിച്ച് നോക്കൂ. എം എ കഴിഞ്ഞ് വന്നപ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത്, നിനക്ക് സന്യസിക്കണോ അല്ല കല്യാണം കഴിക്കണോ? എന്തൊരു നല്ല അച്ഛനാണ്. മോനും മോശക്കാരനല്ല, മോൻ പറഞ്ഞു അച്ഛ എനിക്ക് ഒരാഴ്ച സമയം വേണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ സന്യസിക്കാൻ ഉള്ള പക്വത എനിക്കായിട്ടില്ല, അതുകൊണ്ട് കല്യാണം കഴിക്കാം. അതൊഴുക്കപ്പെട്ട കല്യാണമല്ല, അതൊഴുക്കപ്പെട്ട അത് നിശ്ചയിച്ചിട്ട് കല്യാണം നല്ലതാണ്. അതുപോലെ നിശ്ചയിച്ച് കല്യാണം കഴിച്ചോളൂ, അതുപോലെ നിശ്ചയിച്ച് സന്യസിച്ചോളൂ, നല്ലതാ ഒക്കെ നല്ലതാ. നിശ്ചയിച്ച് പത്താം ക്ലാസ് പാസ്സാവട്ടെ, നിശ്ചയിച്ചിട്ട് സയൻസ് ഗ്രൂപ്പിന് പോയിക്കോട്ടെ, വിരോധമില്ല. ഒഴുക്കപ്പെട്ട് സയൻസ് ഗ്രൂപ്പ് പോയത് അത്രേ പറയാറുള്ളു. ഇത് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇവിടെ തന്നെ അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യും? ഇപ്പോൾ ഉപനിഷത്താണല്ലോ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പം എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. ഓക്കെ, ഭഗവാൻ എന്നെ നാർവഴിക്ക് നയിക്കും എന്ന് കണക്കാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. അതാണ് അപ്പോ എന്നാ വിഷയ വിജ്ഞാനം, പ്രത്യേകാത്മാനം ആത്മത്വേന ദൃഷ്ടവാൻ, പ്രത്യേകാത്മാവിനെ ആത്മത്വേന കണ്ടു, അതാണ് കശ്ചിത് ധീര പ്രത്യേകാത്മാനം ഐക്ഷത്. ഏതോ ഒരു ധീരൻ പ്രത്യേകാത്മാവിനെ ദർശിച്ചു. എങ്ങനെ? ആവൃത്ത ചക്ഷുഹു, തൻ്റെ കണ്ണിനെ അന്തർമുഖമാക്കി അമൃതത്വം ഇച്ഛന്ന് അമൃതത്വത്തെ ഇച്ഛിച്ചിട്ട് എന്ന് കഠോപനിഷത്തിൽ കാഠകെ അമൃതത്വം ഹി വിന്ദതൈതി ഹേതുവചനം, അമൃതത്വത്തെ നേടുന്നു എന്നുള്ളത് ഹേതുവചനമാണ്. എന്താ ഹേതു അവിടെ? വിപര്യേണ വിപര്യയേ മൃത്യുപ്രാപ്തി, ഈ ജ്ഞാനം നേടിയില്ലെങ്കിൽ മരണത്തെ നേടും. അപ്പോൾ രണ്ട് വഴിയാണ്, ഒന്ന് അമൃതത്വം, രണ്ട് മൃത്യു. രണ്ടിലേക്കും പോകാൻ നമുക്ക് അധികാരം, രണ്ടും നല്ലതാണ്. അമൃതത്വം നല്ലതാണ്, മരണവും നല്ലതാണ്, മരണം മോശമൊന്നുമല്ല അല്ലേ. ഓ ജനിക്കാലോ, പിന്നെ പുതിയ കുപ്പായിട്ട് വരാം, നല്ലതാണ്, അതിലും നന്മ, എന്ത് കുഴപ്പം, പുതിയ കുപ്പായിട്ട് വരാം. ഒരു നിർബന്ധമില്ല, പുതുതായിട്ട് മനുഷ്യനായി ജനിക്കണം നിർബന്ധമുണ്ടോ എന്ന് വെച്ചാൽ നിർബന്ധമില്ല. കയ്യിലിരിപ്പ് എന്താന്ന് നോക്കും, അതിനനുസരിച്ചാണ്. ദേവന്മാരായിട്ടും ജനിക്കാം, കയ്യിലിരി അത് കയ്യിലിരിപ്പ് അനുസരിച്ചാണ്. പുണ്യേന പുണ്യം പാപേന പാപം ഉപാഭ്യാമേവ മനുഷ്യലോകം, പുണ്യം കൊണ്ട് പുണ്യം പാപം കൊണ്ട് പാപം രണ്ടും ചേർന്നതുകൊണ്ട് മനുഷ്യൻ. കയ്യിലിരിപ്പിനനുസരിച്ച യഥാകർമ്മ യഥാശ്രുതം. യഥാകർമ്മ യഥാശ്രുതം. ഇങ്ങനെയൊരു ഒരു ഈശ്വരീയമായ വൃത്തി ഉണ്ടാവുക, ശാസ്ത്രത്തിലേക്കുള്ള പ്രവേശം ഉണ്ടാവുക, ഈ ശാസ്ത്ര വിചാരമൊക്കെ ചെയ്ത് വേദാന്ത വിചാരമൊക്കെ ചെയ്ത് കഴിയാൻ സാധിക്കുക, എന്തൊരാനന്ദാണ്. അങ്ങനെ 10,000 ജന്മം ഉണ്ടായിക്കോട്ടെ, നല്ലതല്ലേ, എന്താ കുഴപ്പം. നമ്മളൊരിക്കലും നമ്മളെ സ്നേഹിക്കാതിരിക്കണ്ട, വെറുക്കരുത്, നമുക്ക് നമ്മളോട് സ്നേഹവും ആദരവും വേണം. ആണ് ഭഗവാനെ എനിക്ക് 1,000 ജന്മം ഉണ്ടാവട്ടെ, ഇതുണ്ട് ശാസ്ത്രം ഉണ്ടല്ലോ, പിന്നെന്താ. ഈ ശാസ്ത്രവൃത്തി ഉണ്ടെങ്കിൽ അത് നൽകുന്ന സുഖം ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വന്നാൽ ജീവിതം എന്തിനാ വെറുക്കണത്, എന്തിനാ മടുക്കണത്, എന്തൊരു സുഖ അവിടെ, എത്ര സുഖ. ഏ ഗോപാലകൃഷ്ണ സാറല്ല, അത് തന്നെയാണ് വേണ്ടത്. ഗോപാലകൃഷ്ണ സാർ അത് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, അതുപോലെ മനസ്സിലാക്കി എല്ലാവർക്കും പറയാം. അത്
അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. അതുപോലെ മനസ്സിലാക്കി എല്ലാവർക്കും പറയാം.